ശ്രീ ബൈജു നേരത്തെ ഇപ്പോൾ സലീഷിൻ്റെ മരണത്തെക്കുറിച്ച് ശ്രീ ബൈജു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അത് സംബന്ധിച്ചൊരു വിശദീകരണം ഞാൻ നൽകാം ഒരു സംവിധായകൻ എന്ന് പറഞ്ഞു ഒരു ചർച്ചയിൽ ആ സംവിധായകൻ്റെ പേരും പറഞ്ഞിരുന്നു അത് രാമലീല എന്ന സിനിമയുടെ സംവിധായകനാണ് ആ സംവിധായകൻ അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ബൈജു പേര് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി അരുൺ ഗോപി അരുൺ ഗോപി അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു ഇത് പരിചയപ്പെടുത്തിക്കൊണ്ടാണ് വിളിച്ചത് സോറി പെട്ടെന്ന് പേരോർക്കാൻ കിട്ടിയതിരുന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അങ്ങനെ ഒരു കോൾ വന്നിട്ടില്ല അതായത് ശ്രീ ബൈജു ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ നേതാവ് ഇക്കാര്യത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞ് ദിലീപിന് വേണ്ടി എൻ്റെ ഫോണിലേക്ക് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടില്ല എനിക്ക് ഐഫോൺ സിക്സ് എന്ന ഒരു ഫോണില്ല എൻ്റെ ഫോൺ ഞാൻ മറ്റാർക്കും കൈമാറിയിട്ടില്ല എൻ്റെ ഫോണുകളിൽ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനം ഒരു കാലത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഫോൺ ദിലീപിന് കൊടുത്തിട്ടില്ല അത് ഒരു സ്ഥലത്തും പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ഇക്കാര്യം എവിടെയും തെളിയിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു അരുൺ ഗോപി അക്കാര്യം എന്നോട് വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഒരു മാധ്യമം പറഞ്ഞു എന്ന നിലയിൽ ശ്രീ ബൈജു വീണ്ടും ചർച്ചയ്ക്ക് വരുമ്പോൾ അത് ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം തീർച്ചയായിട്ടും എന്തായാലും പോലീസിന് വിവരങ്ങളെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ടല്ലോ ഞാനിപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പിന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയി എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല പിന്നെ അപ്പോൾ പോലീസിൻ്റെ കയ്യിൽ വളരെ വ്യക്തമായിട്ട കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ സംവിധായകൻ ഉപയോഗിച്ചിരുന്ന ഫോണ് ആ ഫോൺ നമ്പർ അത് ഏത് കമ്പനിയുടെയായിരുന്നു അതിൻ്റെ ഐ എം ഇ ഐ നമ്പർ എത്രയാണ് എന്നുള്ളതൊക്കെ പോലീസിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഫോണാണോ ഇനി ഈ ദിലീപിൻ്റെ കയ്യിൽ നിന്നും കിട്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ കൊടുത്ത ഫോണുകളിൽ ഏതെങ്കിലും ഒന്നാണോ എന്ന് പോലീസിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ല ഞാൻ പറയുന്നത് ഇത് ഐഫോൺ സിക്സ് എസ് സീരീസിലെ ഒരു ഫോണാണെന്നാണ് വളരെ വ്യക്തമായി ഞാൻ അറിഞ്ഞത് സാധനം ഫോണാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫോണായിരിക്കാം ചിലപ്പോഴിത് അല്ലെങ്കിൽ അത് മറ്റെവിടെയെങ്കിലും ഒളിപ്പിച്ചിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ സംവിധായകൻ്റെ ആ ഫോണിൻ്റെ പിന്നെ സി ഡി ആർ പിന്നെ പിന്നെ ഡാറ്റ റെക്കോർഡ്സും അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു പങ്കാളിത്തവും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ശരി അല്ല ശരിയായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിന് പങ്കാളിത്തം കാണത്തില്ല അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞ ഫോൺ കൊടുത്തു എന്നുള്ളൊരു കുറ്റം മാത്രമേ പുള്ളി ചെയ്തിട്ടുള്ളൂ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞ ആ ആ ആ റെക്കോർഡർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഇതിലേക്ക് കൊടുത്തു ഈ ഒന്നാം പ്രതിയായിട്ട് ഈ കേസിൽ നിൽക്കുന്ന ആളുടെ കയ്യിലേക്ക് കൊടുത്തു എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പുള്ളി തെറ്റൊന്നും ചെയ്തതും ആരും പറഞ്ഞിട്ടില്ല ഈ പറഞ്ഞ സംവിധായകൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ള പുള്ളി എനിക്ക് പക്കിലോട്ട് സഹിച്ചിട്ടുണ്ട് അഞ്ച് കോടി രൂപയ്ക്കും ആ പരസ്യ മാപ്പിലൊക്കെ എനിക്ക് ഒരു വക്കിൽ നോട്ടീസൊക്കെ അയച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നീടോട് പറഞ്ഞില്ല അതേപോലെ നാല് കോടി തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതായി തൊള്ളായിരത്തി തൊണ്ണൂപ അക്കൗണ്ടിലുള്ള ഒരു രൂപ ആയി കഴിഞ്ഞാൽ അത് സെറ്റിൽ ചെയ്യാതിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഒന്ന് കഴിയട്ടെ എന്ന് ഓർത്തിരിക്കുക അപ്പോൾ അത് പക്കിൽ നോട്ടീസൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഈ ചർച്ചകളൊക്കെ തുടങ്ങിയ കാലം മുതൽ തന്നെ പക്കൽ ഡോസുകൾ ഒരുപാട് വരുന്നുണ്ട് അത് ആർക്കും അയക്കാം ഇനിയും അയക്കാം ഇഷ്ടംപോലെ അയയ്ക്കാം അപ്പോൾ ഇതിനകത്ത് ഈ പറഞ്ഞ സംവിധായകൻ്റെ ഫോൺ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് പോലീസിൻ്റെ കടമ തന്നെയാണ് പോലീസ് അത് അന്വേഷിക്കണം ഈ പറഞ്ഞ സലീഷിൻ്റെ ചില കൂട്ടാളികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും പോലീസിന് കിട്ടും ഈ സലീഷിൻ്റെ ഉണ്ടായിരുന്ന ഷോപ്പുമായി ബന്ധപ്പെട്ട് കൂടെ ഉണ്ടായിരുന്ന ആളുകളും സലീഷിൻ്റെ സഹോദരനെയൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമായി അതിൻ്റെ ഡീറ്റെയിൽസും പരിപൂർണമായും കിട്ടുമെന്നാണ് എൻ്റെ എനിക്ക് വിശ്വാസം ഇനി അഥവാ അതില്ലെങ്കിൽ ചിലപ്പോൾ അതും ആലുവ പുഴയിൽ പോയെന്നോ ഈ ഒന്നാം നമ്പർ ഫോണിപ്പോൾ കിട്ടാതെ കിട്ടത്തില്ല എന്ന് പറഞ്ഞതുപോലെ അതും ചിലപ്പോൾ ആലുവ പുഴയിൽ പോയെന്നോ ഒക്കെ വിശദീകരണങ്ങൾ പറഞ്ഞാൽ ഈ വലിയ പാടാണ് ഇനി ആ കാര്യത്തിലൊക്കെ ഇവിടെ എന്തായാലും ഈ ഫോണുകൾ നിർണായകമാണ് ഈ ഫോണുകൾ ഒളിപ്പിക്കുന്നതിന് പിന്നിൽ തെളിവുകൾ നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നുള്ള വാദത്തിൽ ശ്രീ ബൈജു ഉറച്ചു നിൽക്കുന്നു തീർച്ചയായിട്ടും അത് തന്നെയാണ് കാരണം കോടതിയുടെ ഉത്തരവാണ് ഉത്തരവാണെന്ന് ലംഘിച്ചിരിക്കുന്നവർ അതെന്തോ ആയിക്കോളട്ടെ ശ്രീജിത്ത് പണിക്കരക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നല്ലോ അത് പറഞ്ഞല്ലേ ശ്രീ ശ്രീജിത്തെ അതായത് ഈ കോടതി ഉത്തരവ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്ന ആ കോടതി ഉത്തരവാണ് ഇന്ന് രാവിലെ ലംഘിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഈ കോടതി ഉത്തരവ് ലംഘിക്കുന്നതിന് വേറെ പിന്നെ പിഴയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ പിന്നെ അല്ലെങ്കിൽ കോടതിയിൽ വേറെ ശകാരങ്ങളോ ഒന്നുമില്ലേ ഞാൻ അറിയാൻ വെച്ചു ഒരു സാധാരണക്കാരനായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചതിനെ കോടതിയിൽ ഇതെന്താ ഈ എന്താ പ്രത്യേകതകൾ വല്ലതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ വക്കീൽ ഇന്ന് കോടതി ചോദിച്ചെന്ന് പറയുന്നത് കേട്ടോ ഈ കേസ് സാധാരണക്കാരൻ്റെ ആ കേസ് പോലെ തന്നെയല്ലേ ഇതിന് പ്രത്യേകതകളുള്ള കേസാണോ ഒരുപാട് പ്രത്യേകതയുള്ള ഉള്ള കേസാണോ എന്ന് കോടതി ചോദിച്ചു എന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരനും ചോദിക്കാനുള്ള ഒരു കാര്യം അതാണ് ഈ എന്താണ് പ്രത്യേകത കോടതി ഉത്തരവിനെ ലംഘിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന് പ്രതിഭാഗത്തു നിന്ന് ലംഘിച്ചു കോടതി പറഞ്ഞു ഫോൺ അവിടെ കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞു അത് ഹാജരാക്കിയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അത് കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കില്ലല്ലേ അതിൻ്റെ മേളിൽ പിന്നെ വേറെ 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 വാദങ്ങളുണ്ടോ അറിയാൻ മേലേ ചോദിക്കും എനിക്കറിയില്ല ശ്രീജിത്തിനൊക്കെ അറിയാം കോടതി എപ്പോഴും പോകുന്നതുകൊണ്ട് അറിയാം അതായത് ഒരു കോടതി ഉത്തരവിനെ ലംഘിച്ചു കഴിഞ്ഞാൽ വീണ്ടും മറുവാദങ്ങൾ കൊണ്ട് കോടതിയെപ്പോലും ആ മുൾമിനെ നിർത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നതാണ് അറിയാൻ വയ്യാത്തത് ഒരു സാധാരണക്കാരായിട്ട് ചോദിച്ചു പോയതാ